ഇന്നത്തെ വാർത്ത തുടരുന്നു. ഫാദർ ടി ജെ ആന്റണി, സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം വൃത്തിയില്ലാത്ത ബാറുകളെ തടയുക എന്നുള്ളതാണ്. മദ്യ നിരോധനമല്ല, ബാറുകൾ നേരെ ചൊവ്വേ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് ലൈസൻസ് കൊടുക്കാം, അതാണ് സർക്കാർ തീരുമാനം. എന്നിട്ടും എന്തുകൊണ്ട് സർക്കാരിന്റെ ഈ നടപടിയെ സ്വാഗതം ചെയ്യുന്നു? ബാറുകളിൽ വൃത്തിയുണ്ടോ വൃത്തിയില്ലയോ എന്നുള്ളതല്ല കെ സി ബി സി മദ്യവിരുദ്ധ സമിതി വർഷങ്ങളായി ഉയർത്തുന്ന ആശയവും അതിൻ്റെ പ്രവർത്തനങ്ങളും. കേരളത്തിലെ മുഴുവൻ മദ്യശാലകളും അടച്ചു പൂട്ടപ്പെടണമെന്ന് തന്നെയാണ് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ആഗ്രഹിക്കുന്നത്. കെ സി ബി സിയുടെ നിലപാട് അതാണ്, സംസ്ഥാന സർക്കാരിന്റെ ഈ നടപടി അതുകൊണ്ടല്ല, സംസ്ഥാന സർക്കാർ വൃത്തി എന്നുള്ളൊരു വിഷയത്തിലാണ് തർക്കങ്ങൾ മച്ചുവെക്കുണ്ടായത്. എന്തുകൊണ്ട് സർക്കാരിന്റെ ഈ നീക്കത്തെ കെ സി ബി സി പിന്തുണയ്ക്കുന്നു? അങ്ങനെയാണെങ്കിൽ താൽക്കാലികമായിട്ടാണെങ്കിലും 418 ബാറുകൾക്ക് പ്രവർത്തന അനുമതി നിഷേധിച്ച സർക്കാരിൻ്റെ ഈ നിലപാട് സ്വാഗതാർഹമാണ്. കാരണം സുപ്രീംകോടതി വളരെ കർശനമായിട്ട് നിർദ്ദേശിക്കുകയും നിലവാരമില്ലാത്ത ഈ ബാറുകളുടെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരുപക്ഷേ ഘട്ടം ഘട്ടമായി മദ്യ നിരോധനം മദ്യത്തിന് ലഭ്യത കുറയ്ക്കുന്ന സർക്കാരിൻ്റെ നിലപാട് പോളിസി തന്നെയാണ്. ആ നിലപാടിന് ഒരു മുന്നൊരുക്കമെന്ന നിലയിൽ ഈ ഒരു തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തന്നെയുമല്ല, വർഷങ്ങളായി കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ലഹരിക്കെതിരെ മദ്യത്തിനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പൊതുസമൂഹം, ഇടതു വലത് പ്രസ്ഥാനങ്ങൾ, സുപ്രീം കോടതി അടക്കമുള്ള ബഹുമാനപ്പെട്ട കോടതികൾ ഈ കാര്യത്തിൽ ഇടപെടുമ്പോൾ കെ സി ബി സി മദ്യവിരുദ്ധ സമിതി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്ന് പൊതുസമൂഹം ബോധ്യപ്പെട്ടതിൻ്റെ കൂടി റിസൾട്ടാണ് ഇത് എന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. ജെയ്സൺ ചെമ്പരത്തി, ഈ വിഷയത്തോടുള്ള താങ്കളുടെ പ്രതികരണം, അതോടൊപ്പം സുപ്രീം കോടതിയുടെ ചൂടുപിടിച്ചാണ് എല്ലാവരും ഈ തീരുമാനത്തെ പറയുന്നത്. ബാറുടമകളുടെ സംഘടനയ്ക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? ഇതിപ്പോൾ കെ സി ബി സിയുടെ അഭിപ്രായത്തോട് ഞാൻ  100% യോജിക്കുകയാണ്. അവരുടെ ആ ഒരു തീരുമാനമൊക്കെ ശരിയാണ്. പക്ഷേ ബാർ ഉടമകളായി ഞങ്ങൾ പെട്ടെന്നൊരു ദിവസം എങ്ങോട്ട് പോകും? ഞങ്ങൾക്കിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകാൻ പറ്റുമോ? ഞങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റുമോ? ഞങ്ങൾ വളരെ നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സല്ലേ? ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നിർത്തി നിങ്ങൾ പൊക്കോളാൻ പോകും, ഞങ്ങളെങ്ങോട് പോകും? കെ സി ബി സിയുടെ ആശങ്ക ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കൂടെ ഞാനൊരു കത്തോലിക്കനാണ്, ഞങ്ങളുടെ വീട്ടിലൊക്കെ മദ്യപിക്കുന്നവരുണ്ട്, ഞങ്ങളുടെ സുഹൃത്തുക്കൾ മദ്യപിക്കുന്നവരുണ്ട്, മദ്യപിക്കാത്തവരുണ്ട്. ഞങ്ങളുടെ രജിസ്റ്റേർഡ് ഒരു ബിസിനസ് ചെയ്യുന്ന ഞങ്ങളെ ഈ ഇവിടെ നിന്ന് ഓടിക്കോളാൻ പറഞ്ഞ ഞങ്ങളെങ്ങോട് ഓടും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന്? നിലവാരമില്ലാത്ത ബാറുകളെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഒരു സമിതി കണ്ടെത്തിയ അക്കമിട്ട് പറഞ്ഞ ബാറുകളുടെ ലൈസൻസിലാണ് ആദ്യം പിടിവീണത്. മറ്റു ബാറുകൾക്കും നിലവാരമില്ല എന്ന് മട്ടിൽ സർക്കാർ കാണുകയാണോ? അതോ എന്തുകൊണ്ടാണ് 3-സ്റ്റാറിന് താഴെയുള്ള ഒരു ബാറിനും 3-സ്റ്റാറിന് താഴെയുള്ള ഒരു ബാറിനും അനുമതി കൊടുക്കണ്ട എന്ന തീരുമാനം വന്നത്? എന്തുകൊണ്ടാണെന്നാണ് സംഘടന കരുതുന്നത്? ജിമ്മി, അത് അങ്ങനെയല്ല ജിമ്മി. അതിലൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 418 ബാറിന്റെ ലിസ്റ്റ് നേരത്തെ കൊടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം പല ബാറുകളും നിലവാരത്തിനൊത്ത് ഇവർ പറഞ്ഞ ആ കണ്ടീഷനുകളിലേക്ക് ഉയർത്തിയിട്ടുള്ളതാണ് പല ബാറുകളും. ഇത് 40 വർഷമായ ബാറുകളുണ്ട്. അന്ന് 10 മുറി മാത്രം മതിയിരുന്നു, ബാത്റൂം വേണ്ട, ബാത്ത് അറ്റാച്ച്ഡ് പോലും വേണ്ടാത്ത മുറികൾ മതിയായിരുന്നു. അതിനുശേഷം ബാത്ത് അറ്റാച്ച്ഡ് വേണമെന്നായി, പിന്നെ എയർ കണ്ടീഷനായി. ഓരോ കാലഘട്ടത്തിൽ അതിനനുസരിച്ച് നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നാൽ 10 മുറിക്ക് ഒരു 40 മുറി പണിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ പണിയാന്? അത് അപ്രായോഗികമല്ലേ? ബാറുകൾക്ക് ഓരോരോ നിലവാരമുള്ള ബാറുകൾക്ക് 3-സ്റ്റാർ, എല്ലാ ബാറുകളും 3-സ്റ്റാർ ആക്കണമെന്ന് ആരും പറയുന്നില്ല. ആ ബാറുകൾക്ക് അതാത് ബാറുകളുടെ നിലവാരത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ വേണം എന്നുള്ളതല്ലേ നിർദ്ദേശം? അതെ 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 അതെ, ആ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ബാറുടമകൾ, എല്ലാ ബാറുകളും. ഇപ്പം നമ്മുടെ ബാറുകളിൽ തന്നെ 3 ഫാമിലി റെസ്റ്റോറൻറ്റുകളുണ്ട്, എയർ കണ്ടീഷനുണ്ട്, ലിഫ്റ്റുണ്ട്, 30 റൂമുകളുണ്ട്. നമുക്ക് നമ്മൾ പോലും ഈ 418 ലിസ്റ്റിലാണ്. എല്ലാ ബാറുകളും നിലവാരത്തിന് ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. തന്നെയല്ല, അതിനൊരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ്റെ തീരുമാനത്തിനനുസരിച്ച് ഗവൺമെൻറ് ഏത് തീരുമാനം എടുത്തോട്ടെ, നമ്മളതിനോട് യോജിക്കുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇല്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഞങ്ങൾ എവിടെ പോയി എന്ത് ബിസിനസ് ചെയ്യാനാണ്? കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ വരുന്ന ബാങ്കിലെ ലേബിലിറ്റികളുണ്ട്, അല്ലാത്ത ലേബിലിറ്റികളും, ജോലിക്കാരുണ്ട്, എല്ലാം ഇല്ലേ? ജെയ്സൺ, ഈ നിലവാരം ഉയർത്തിയ കാര്യത്തിൽ അത്ര ആത്മവിശ്വാസമുണ്ടെങ്കിൽ ചില ബാറുകൾ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി വന്ന് അംഗീകാരം കൊടുത്തു ഇതിന് നിലവാരമുണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ 30 ബാറുകൾക്ക് എക്സംഷൻ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് മറ്റു ബാറുകൾ അങ്ങനെ പോയില്ല? ഇല്ല ജിബി, എല്ലാം അത് ഓരോന്ന്, ചിലത് വാടക കെട്ടിടത്തിൽ ഇരിക്കുന്നുണ്ട്, ചിലത് പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിൽ ഇരിക്കുന്നുണ്ട്, ചിലത് പണിയാൻ മേലാത്തതുണ്ട്. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് അന്നത്തെ LDF ഗവൺമെൻറ് ഇത് റെഗുലറൈസ് ചെയ്തത്. അതിനുശേഷം ഈ ഉള്ളത് വെച്ചിട്ട് നിലവാരം ഉയർത്തണം എന്നുള്ളൊരു ഒരു തീരുമാനം വന്നപ്പോൾ അതിനോട് നമ്മൾ യോജിച്ച് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. പിന്നെ 3-സ്റ്റാർ സാധാരണ ആളുകൾ, സാധാരണ പാവപ്പെട്ട ആളുകൾ 3-സ്റ്റാർ ഹോട്ടലിൽ പോയി എങ്ങനെ മദ്യം കഴിക്കാനാണ്? അവർക്ക് ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് 2-സ്റ്റാർ സാധാരണ ബാറുകളാണ്. 3-സ്റ്റാറിൽ പോയി വലിയ വില കൊടുത്തവർക്ക് മദ്യം കഴിക്കാൻ പറ്റില്ല, അധിക ബാധ്യത ഉണ്ടാകുന്നു.
ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലേക്ക് സാധാരണക്കാർ അവർ എന്റർടൈൻ ചെയ്യുന്നില്ല. പ്രതാപൻ ബാറുകൾ നിലവാരം വർദ്ധിപ്പിച്ചു വരികയായിരുന്നു, സൗകര്യങ്ങൾ കൂട്ടി വരികയായിരുന്നു. പെട്ടെന്ന് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, വൈദ്യുതി ആയിപ്പോയി എന്ന് പറയുന്നു. അത് അതിലൊരു ന്യായമില്ലേ? ആളുകൾക്ക് അല്ലെങ്കിൽ തന്നെ അനാരോഗ്യം വിൽക്കുന്ന ഒന്നാണ് മദ്യം എന്നുള്ളതിൽ നമുക്ക് ആർക്കും സംശയമില്ലല്ലോ ജിമ്മി. ആ അനാരോഗ്യം വിൽക്കുന്ന മദ്യം വിൽക്കുന്ന സ്ഥലം തന്നെ ഏറ്റവും അനാരോഗ്യകരമായ ഒരു സാഹചര്യത്തിലാകുമ്പോൾ അത് വീണ്ടും പ്രതാപൻ അങ്ങനെയുള്ള നിലവാരം കുറഞ്ഞ ബാറുകളുടെ നിലവാരം കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു. അത് പരിശോധിക്കാതെ ഒറ്റയടിക്ക് എല്ലാവർക്കും നിരോധനം ഏർപ്പെടുത്തി എന്നുള്ളതാണ് ബാർ ഉടമകളുടെ പരാതി. അല്ല, അത് കൃത്യമായും സ്വാധീനങ്ങളൊന്നും ഇല്ലാതെ സത്യസന്ധമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകേണ്ടവർ റിപ്പോർട്ട് നൽകി ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ ബോധ്യപ്പെടട്ടെ. ഞങ്ങളുടെ ഒക്കെ നിലപാട്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലപാട് നേരത്തെ കെ സി ബി സിയിൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മദ്യത്തിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി മദ്യത്തിന്റെ വിൽപ്പന കുറച്ചു കൊണ്ടുവരുന്നത് ഗവൺമെന്റ് മേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും ഇത് ഇവിടെ പണം മുടക്കിയത് പണം മുടക്കി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പണം മുടക്കി ആളുകൾക്ക് അനാരോഗ്യം വിറ്റ് ജനങ്ങളുടെ ജീവന് മെല്ലെ മെല്ലെ കാർന്നു തിന്നുന്ന ഈ മദ്യം മെല്ലെ പിന്നെ ഘട്ടം ഘട്ടമായി കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. മദ്യം ഘട്ടം ഘട്ടമായി കുറയ്ക്കണം എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം, പക്ഷെ സർക്കാരിന്റെ നിലപാട് അതല്ല. സർക്കാർ ആകെ പറയുന്നത് നിലവാരമില്ലാത്ത ബാറുകളുടെ കാര്യം മാത്രമാണ് എന്ന് മാത്രമല്ല, ഇനി കുറച്ച് ദിവസത്തേക്ക് സാധാരണക്കാർ പോകുന്ന പെഗിന് 40 രൂപയും മറ്റും മാത്രം കൊടുക്കേണ്ടി വരുന്ന ബാറുകൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും കേരളത്തിലില്ല. അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും? അതും ഈ വിഷയത്തോടൊപ്പം ചർച്ച ചെയ്യേണ്ടതാണ്. അതിലേക്ക് പോകുന്നു ഇടവേളയ്ക്ക് ശേഷം. ഫാദർ ടി ജെ ആന്റണി, പ്രത്യേകിച്ച് മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെയാണ് സംസ്ഥാനത്തെ ബാറുകൾ പലതും പൂട്ടിയിരിക്കുന്നത്. ഒരു ജില്ലയിൽ വയനാട്ടിൽ ബാറുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ഒരു വ്യാജമദ്യം ഒഴുകുന്നതിലേക്ക് കാര്യങ്ങൾ പോകുമോ? അങ്ങനെ ഒരു അപകടം നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ടോ? വ്യാജമദ്യം എന്ന ഒരു അപകടത്തെക്കുറിച്ച് മുൻപിൽ കാണുന്നില്ല. കാരണം ഇത്രയുമധികം ബാറുകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സാഹചര്യത്തിൽ പോലും ഈ നാട്ടിൽ വ്യാജമദ്യം സുലഭമാണെന്ന് സർക്കാരിൻ്റെ വകുപ്പുകൾ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. പുതിയതായി വ്യാജമദ്യത്തിന്റെ ഭീഷണി പറയേണ്ടത് ഒരു മുട്ടാതർക്കം മാത്രമാണ്. നിലപാട് വ്യക്തമാണ്. ജയ്സൺ ചെമ്പരത്തി, ജയ്സൺ ചെമ്പരത്തി, എന്തുണ്ടാകും ഈ കാര്യത്തിൽ? തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കാര്യം നടപ്പിൽ വരുമോ, അതോ മറ്റു ചില കാര്യങ്ങളൊക്കെ കർട്ടന് പുറകിൽ നടക്കുന്നുണ്ടോ, വിലപേശലുകളും മറ്റും? ഇല്ല, വിലപേശലുകൾ നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും ഇതിപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് കോടതിയിൽ പോകാനോ മറ്റോ, കോടതിയിൽ പോയിട്ടുണ്ട്, കോടതിയിൽ പോകാനോ മറ്റോ ആണ് പറ്റത്തുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞങ്ങളുടെ സംഘടനയുടെ ചില ആളുകൾ, ചില നേതാക്കന്മാരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അതിൽ വന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മനസ്സിലായില്ല. നേരത്തെ തരുമെന്ന് സമ്മതിച്ചിരുന്നു, പിന്നെ ആ തീരുമാനം സർക്കാർ പുറകോട്ട് പോയി, അതാണോ? അതെ, കാരണം കഴിഞ്ഞ ആഴ്ച തൊട്ട് ഇതിന്റെ പുറകെ തന്നെ നടക്കുവാണല്ലോ. അങ്ങനെ മന്ത്രിസഭയിൽ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പം ഈ ക്യാബിനറ്റിൽ ഇതിൽ അനുകൂലമായിട്ട് തീരുമാനം ഉണ്ടാകും എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ അതിന് ലൈസൻസ് പുതുക്കാൻ വേണ്ട രേഖകളെല്ലാം സമർപ്പിച്ചു. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ കുറിച്ചാണ് സംശയം. എല്ലാ ബാറുകൾക്കും ഒരു ദിവസം ലൈസൻസ് ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. എന്തോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, എന്തോ ഒരു ആശയക്കുഴപ്പം എവിടേക്കോ സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ? അല്ല, എന്തോ ഒരു ആശയക്കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സുപ്രീം കോടതി വ്യക്തമായിട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അത് റിലീഫ് കിട്ടുമെന്നല്ലേ ഞങ്ങളുടെ ഒരു ധാരണ. ആ റിലീഫ് കിട്ടിയില്ല. അതിന് സിംഗിൾ മെമ്പറിൻ്റെ ഒരു റിപ്പോർട്ട് ചോദിച്ചിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മെച്ചപ്പെടുത്തിയ ബാറുകളുടെ ലിസ്റ്റ് കൊടുക്കും. അപ്പം ഞങ്ങൾക്ക് റിലീഫ് കിട്ടുമെന്നാണല്ലോ ഞങ്ങൾ വിചാരിച്ചത്. ഞങ്ങൾ നന്നാക്കിയ ബാറുകൾ അവർ കാണാൻ പോലും കൂട്ടാക്കിയില്ല. അവസാനമായി ഒരു നിരോധനം തുടരും, സംസ്ഥാന സർക്കാർ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കും തെരഞ്ഞെടുപ്പിന് ശേഷവും, അതാണ് കെ സി ബി സിയുടെ വിശ്വാസം. തീർച്ചയായും മദ്യവ്യവസായം മൗലിക അവകാശമാണെന്ന് ആരും ചിന്തിക്കരുതെന്ന് കൃത്യമായിട്ട് സുപ്രീംകോടതി വേർഡിക്റ്റിൽ പറഞ്ഞു. ചോദിച്ചു സംസ്ഥാന സർക്കാരിന്റെ കാര്യമാണ്. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് ഈ അയോഗ്യതെന്ന് കണ്ടെത്തിയ ഈ ബാറുകൾ അടച്ചുപൂട്ടുന്ന നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വളരെ നന്ദി ഫാദർ ടി ജെ ആന്റണി. ഒപ്പം ജയ്സൺ ചെമ്പരത്തി, ടി എൻ പ്രതാപൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ഒപ്പം പി കെ ഗുരുദാസൻ. ഇനി ഇന്നത്തെ വാർത്ത അവസാനിക്കുകയാണ്. ഇനി ന്യൂസ് അവറുമായി വിനു വിജോൺ ചേരും.